ഹായ് ഹലോ ആൻഡ് വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ആണ് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ആണ്. ഗംഗുബായ് കാത്തിയവാടിക്കകത്ത് ആലിയ ഭട്ടിന്റെ ഒരു ഈ ഒരു ലുക്കാണ് നമ്മൾ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കിക്കുന്നില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഇവിടെ ഉപയോഗിക്കുന്ന പ്രൈമറാണ്, ഞാനവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ഇൻസൈഡിന്റെ പ്രൈമറാണ്. അത് എനിക്ക് ഓപ്പൺ പോർന്നുള്ള കവിളിന് അവിടെ മാത്രം കുറച്ചുണ്ട്. അത് അവിടെ മാത്രം ഞാൻ കുറച്ചിട്ട് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നു. ഞാനിവിടെ ഇൻസൈഡിന്റെ കൺസീലറും മേബലിന്റെ ഫൗണ്ടേഷനും ഒരു 220 ഷെയ്ഡ് വരുന്ന ആ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്, കാരണം അതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു. പക്ഷെ അത് എന്റെ ഷെയ്ഡ് അല്ല, അപ്പൊ ഞാനത് കൺസീലറായിട്ട് ഇതിന്റെ കൂടെ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇത് നമ്മൾ ഫൗണ്ടേഷനാണ്. ഇവിടെ ഞാൻ മേബലിന്റെ ഫിറ്റ് മീ ഫൗണ്ടേഷന്റെ 332 ഗോൾഡൻ കാരമലാണ് എന്റെ ഷെയ്ഡ്. അത് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എഗെയിൻ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് തന്നെ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഐ പെൻസിലാണ്. ഇത് ബ്ലൂ ഹെവന്റെ ഐ പെൻസിലാണ്. അതിട്ടിട്ട് ഞാൻ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാണേ. പക്ഷെ ഞാൻ ഇത് വെച്ചിട്ട് കുറച്ച് വരച്ചതിന് ശേഷം വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഐബ്രോ കിറ്റ് യൂസ് ചെയ്തിട്ടും അതും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഐബ്രോ സെറ്റ് ആക്കിയത്. ഈ ഒരു ഐ ഷാഡോ പാലറ്റില് ഈ ഒരു ഓർഡറിലാട്ടോ ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓർഡറിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് കളർ എടുത്തിട്ട് ബേസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യണം കേട്ടോ. ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ അത് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബേസായിട്ട്. സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് കുറച്ച് താഴെ, മൊത്തത്തിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നില്ല, കുറച്ച് താഴോട്ടായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത തേർഡ് ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെയും കുറച്ച് താഴത്തേക്ക് വന്നിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. പിന്നെ ആ ഒരു ലാസ്റ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നിട്ട് ഐലാഷസിന്റെ അവിടെ മാത്രം ഞാൻ ചെറുതായിട്ട് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബ്രൗൺ ഷെയ്ഡ് മാത്രം ഇങ്ങനെ ഐലാഷസിന്റെ അടുത്ത് മാത്രമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് എന്താ ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ മേബലിന്റെ ഈ ഒരു കൊളോസൽ കാജൽ എടുത്തിട്ട് ആദ്യം കണ്ട മേലെ ഉള്ളിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. എനിക്കതെങ്ങനെ പറയണമെന്നറിയില്ല, എനിക്ക് കണ്ട മനസ്സിലാവുമല്ലോ. പിന്നെ താഴെ വാട്ടർ ലൈൻ്റെ അവിടെ മാത്രമല്ല കേട്ടോ, അതിൻ്റെയും താഴെ നല്ല തിക്കായിട്ടാണ് ആലിയ ഭട്ട് ആ ഒരു ഇതിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതുപോലെ കണ്ടല്ലേ, ഇതുപോലെ നല്ല തിക്കായിട്ട് താഴത്തെ വരച്ചു കൊടുക്കണം. അതിനുശേഷം വന്നിട്ട് കോംപാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മേബലിന്റെ ആണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ എല്ലാം ബൈയിങ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അടുത്തത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് നമ്മൾ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മേബലിന്റെ കളർ സെൻസേഷനിൻ്റെ അകത്തെ ഷെയ്ഡ് നമ്പർ 190 അറ്റോമിക് പിങ്ക് ആണ്. പക്ഷെ ഇത് ഓൺലൈൻ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളോട് എടുത്തു പറഞ്ഞത്. അപ്പൊ എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുകയും എന്നിട്ട് ഇത് ഹൈലൈറ്റർ ആണ് നൈക്കേന്റെ. അതിൽ ഫസ്റ്റ് ഷെയ്ഡിലൊരു വൈറ്റ് ഷെയ്ഡ് അതാണ് നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കവിളിലും അതുപോലെ മൂക്കിന്റെ ആ ഒരു ഭാഗത്ത്, പിന്നെ താടിയിൽ, അതുപോലെ പിരികത്തിന്റെ അവിടെ ഒക്കെ നല്ലതായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്ക് ഞാനിവിടെ ഈ സിക്സ് ബ്യൂട്ടി നൈക്കേന്റെ ഈ രണ്ട് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം ആ ഒരു ഇതിൻ്റെ അകത്ത് ആലിയ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് കറക്റ്റായിട്ട് എൻ്റെ ഇല്ല. അപ്പൊ ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തപ്പം ഏകദേശം ആ ഒരു ഷെയ്ഡ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇതിന് ശേഷം വന്നിട്ട് ഞാൻ ഓൾറെഡി ഹെയർ സ്റ്റൈൽ ചെയ്തു. അപ്പം ഈ ഒരു എന്താ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയും ഈ ഒരു ഹെയർ കളറുമാണ് ഞാൻ യൂസ് ചെയ്തത്. എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ബാറ്ററിയുടെ ചാർജ് വരുന്നു. അതൊക്കെ ചാർജ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ക്ലിപ്പ് എടുക്കുക കേട്ടോ. മുടി ഞാൻ കേൾ ചെയ്തു, എഗെയിൻ ഫുൾ കേൾ ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ കേൾ ചെയ്തിട്ടുള്ളൂ. അപ്പം സമയം അത്രയും സേവ് ചെയ്യാനായിട്ട്. പിന്നെ കവിളിന്റെ അവിടെ ആയിട്ട് ആലിയ ഭട്ടിന് ആ ഒരു മൂവിയിലുണ്ട് ഒരു മാർക്ക് ഉണ്ട്, ഒരു പ്ലസ് പോയിന്റ് പോലെ. പ്ലസ് ആണോ അത് മറുകാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പ്ലസ് പോലെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എഗെയിൻ മുടി ഇനി സ്റ്റൈൽ ചെയ്യാൻ പോകണം. മുടി ഞാൻ കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എഗെയിൻ ഞാൻ പറഞ്ഞു ഫുൾ കേൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ. എന്നിട്ട് ഇങ്ങനെ അത് കേൾ ചെയ്ത കൊണ്ടാണോ എന്നറിയത്തില്ല, റാൻഡം ആയിട്ട് ഞാൻ അതിങ്ങനെ കൂട്ടി പിടിച്ചപ്പോൾ തന്നെ അങ്ങനെ തന്നെ വന്നതാണ് കേട്ടോ. നിങ്ങൾ കാണാമല്ലോ, ജസ്റ്റ് ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി പിടിക്കുന്നു, ജസ്റ്റ് പുറകിലൊന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, ക്ലിപ്പ് ചെയ്യുന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വലിയ ബുദ്ധിമുട്ട് ഹെയർ സ്റ്റൈൽ എനിക്ക് വന്നില്ല. ബാക്കി മുടി ഇതുപോലെ ചുറ്റി യൂപ്പിൻ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ മസ്കാര ഇടാൻ മറന്നതല്ല, മസ്കാര ലാസ്റ്റ് ഇടാമെന്ന് വെച്ചു. മേബലിന്റെ മസ്കാര ആയിരുന്നു. പിന്നെ ലാസ്റ്റ് കുറച്ച് കലാപരിപാടികൾ ലൈക്ക് കമ്മലിടുക, മൂക്കുത്തി, വള ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി മേജർ ആയിട്ടുള്ള കാര്യമാണ് പൊട്ട്. അതിൻ്റെ അകത്ത് കുങ്കുമം ഇട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കുങ്കുമമാണ് ഞാനിവിടെ ഇടുന്നത്. ശരിക്കും പേടിച്ചിട്ടോട്ടോ ഇടുന്നത്, കാരണം എങ്ങാണ് എൻ്റെ മേക്കപ്പിലോ ഫേസിലോ വീണ മൊത്തം ലുക്കും കൊളോ. സാരി ഇട്ടിട്ട് ഇടാനും പറ്റില്ല, വൈറ്റ് സാരിയാണ് ഞാൻ ഇടുന്നതും. അതുകൊണ്ട് ഞാൻ സാരി ഇടുന്നതിന് മുമ്പ് തന്നെ പൊട്ട് കുത്താന്ന് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം കേട്ടോ. ലൈക്ക് ഇനി എല്ലാം കഴിഞ്ഞ് സാരി കൂടെ എടുത്ത് കണ്ടാൽ മതി. യെസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പം നിങ്ങൾ കണ്ടു നോക്കോട്ടോ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന്.
അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര എന്തോ ഈ ലുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പീഡിയുണ്ട്. എനിക്ക് ലുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ആയിരിക്കും ഒരു പീഡിയില്ല, ഹെയർ എങ്ങനെ വരും എനിക്ക് അതിനേക്കാളും പേടിയായിരുന്നു. പക്ഷെ എന്തോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതായിട്ട് കിട്ടിയതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ. സത്യം പറഞ്ഞു ഞാൻ നല്ല പേടിച്ചായിരുന്നു ഞാൻ ചെയ്യാനായിട്ട്. ഇത് എങ്ങനെ വരും എന്നുള്ള നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ പറയാം. ഇതിന്റെ റീൽസും ഷോർട്സും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഇടുന്നതാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ വീഡിയോ റെഗുലർ ആയിട്ട് കാണുന്നുണ്ട്. എന്റെ വീഡിയോ ഒരു കോണ്ടന്റ് ഇഷ്ടമാണ്. എന്നിട്ടും നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതാണ് എനിക്കുള്ള സപ്പോർട്ട് വന്നിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. അപ്പൊ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വന്നിട്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.